ചോദിക്കാനും പറയാനും ഒന്നും അന്നേരത്തേക്ക് കണ്ടീഷൻ മോശമായി. കാരണം അത് നമ്മളെ പറഞ്ഞാൽ അടിക്കും എന്നുള്ള രീതി, അടിച്ചിട്ടുണ്ട്, അടിച്ച് എന്നെ അടിച്ചിട്ടുണ്ട്, അടിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല. രണ്ട് മക്കളായിരുന്നു, ഒരുത്തൻ പറഞ്ഞാൽ കേൾക്കാതെ പോയി, അവർ പ്രയാസമുള്ളൂ. സമ്പന്നരും സെലിബ്രിറ്റികളുമായ മനുഷ്യരുടെ ജീവിതങ്ങൾ പലപ്പോഴും ഡിറ്റോ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്കൊരുപാട് നിറം പിടിപ്പിച്ച കഥകളുണ്ട്, അവരിൽ നിന്നെത്തിയതിന് പിന്നിലുള്ള ചില ആവർത്തിച്ച് പറയുന്ന കഷ്ടപ്പാടുകളുടെ സംഗതിയുണ്ട്, അങ്ങനെയൊക്കെയുള്ള ചില സ്ഥിരം ചേരുവകളുണ്ട്. പക്ഷേ സാധാരണക്കാരൻ്റെ ജീവിതം പലപ്പോഴും അങ്ങനെയല്ല, അവൻ്റെ ചേരുവകളും ജീവിത പരീക്ഷണങ്ങളും വ്യത്യസ്തമായ രീതിയിലാണ്. ഞാൻ ഇന്നത്തെ അഭിമുഖത്തിൽ, അല്ലെങ്കിൽ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് രണ്ട് സാധാരണക്കാരായ മനുഷ്യരോടാണ്. അതിൽ സജീവൻ എന്ന് പറയുന്ന അച്ഛൻ വളരെ നാളുകളായി എൻ്റെ വീട്ടിലെ പറമ്പിലൊക്കെ പണിയെടുക്കുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ്. സുജിത്തിനെയും കുറേ നാളുകളായി എനിക്കറിയാം. ഒരുപക്ഷെ സമൂഹത്തിൽ ഇവർക്കൊക്കെ വ്യത്യസ്തമായ മേൽവിലാസങ്ങളായിരിക്കും. എന്നാൽ ഞാൻ ഇവരെയൊക്കെ പലപ്പോഴും വളരെ അടുത്ത് നോക്കിക്കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് ഇവരുടെ ജീവിതങ്ങൾ, എന്തൊക്കെയാണ് ഇവരുടെ അവസ്ഥയെന്നൊക്കെ. അപ്പോഴാണ് എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു കവിത ഒരാൾ ഫോർവേഡ് ചെയ്ത് തന്നത്. അത് സുജിത്ത് എന്ന് പറയുന്ന ഈ ചെറിയ കവി എഴുതിയതാണ്. കവിതയുടെ ഭംഗിയല്ല എന്നെ ആകർഷിച്ചത്, അല്ലെങ്കിൽ അതിൻ്റെ ഗാനമാധുര്യമൊന്നുമല്ല. അവൻ എഴുതിയത് ലഹരിയെക്കുറിച്ചാണ്. പക്ഷേ ഈ എഴുതുന്നതിൻ്റെ പിന്നിൽ ലഹരി തകർത്ത ഒരു ജീവിതാനുഭവം അവൻ്റെ വീട്ടിലുണ്ട്, അവൻ്റെ കുടുംബത്തിലുണ്ട്. അത്തരം സംഗതികളൊരു കവിതയായി രൂപപ്പെട്ടപ്പോൾ അതിന് ഭാഷയ്ക്കും മനോഹാരിതയ്ക്കും താളത്തിനുമൊക്കെ അപ്പുറത്ത് ജീവിതഗന്ധിയായ ആ അനുഭവങ്ങളിലൂടെ, അല്ലെങ്കിൽ അത്തരം ചില അനുഭവങ്ങൾ മനുഷ്യർക്ക് സാധാരണക്കാർക്കുണ്ട് എന്നുള്ളത് തിരിച്ചറിയാനും നിങ്ങളുമായി പങ്കുവെക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇവരെ സ്റ്റുഡിയോയിലേക്ക് വിളിപ്പിച്ചത്. പണി കൂലിപ്പണിക്ക് പോകുന്നു. കൂലിപ്പണിക്ക് പോകുന്നു. എത്ര മക്കൾ? രണ്ട് മക്കൾ. രണ്ട് മക്കൾ. വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി? വിവാഹം കഴിഞ്ഞിട്ട് 21 വയസ്സുണ്ട് മൂത്ത മോൻ. മൂത്ത മോൻ. രണ്ടാമത്തെ സുജിത്തിന് 18 വയസ്സ് കഴിഞ്ഞു. 18 വയസ്സ് കഴിഞ്ഞു. എത്ര സെൻറ്റ് സ്ഥലവും വീടും ആണുള്ളത്? 2 സെൻറ്റിനകത്ത് പറ്റിയൊരു വീടും എല്ലാ ചുറ്റുപാട് എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. സന്തോഷവാനാണ്. സന്തോഷമായിട്ട് ആ തരത്തിൽ കടങ്ങളില്ലാതെ സന്തോഷമായിട്ട് പോകുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടിൽ അങ്ങനെ ഒപ്പിച്ചെടുത്താണ്. പക്ഷെ ഇപ്പോൾ ഒരു ദുഃഖമുണ്ട്. ഇപ്പം എല്ലാവർക്കും മരുന്നല്ലേ, ഉടനെ തമ്പുരാൻ വിളി പറയുമ്പം ദുഃഖിച്ചായിരിക്കാൻ പറ്റത്തില്ലല്ലോ. എന്താണ് ഇപ്പോൾ ഉള്ള യഥാർത്ഥത്തിലുള്ള ഒരു പ്രയാസം മനസ്സിനുള്ളിൽ? രണ്ട് മക്കളായിരുന്നു, ഒരുത്തൻ പറഞ്ഞാൽ കേൾക്കാതെ പോയി, അവർ പ്രയാസമുള്ളൂ. അല്ലാതെ മറ്റു കുഴപ്പങ്ങളിൽ ഒന്നും എനിക്കില്ല. അവൻ എന്താണ് പോകാനുള്ള കാരണം? അവൻ്റെ അറിയത്തില്ല, അവനല്ലേ അറിയാവുള്ളൂ. അവന് ലഹരി ഉണ്ടായിരുന്നു. ലഹരിയിലേക്ക് അവൻ നയിച്ചു വന്നു, അങ്ങനെ പോയതാ. അവന് സ്വാതന്ത്ര്യമായിട്ട് പോകാൻ പറ്റും, ജോലി ചെയ്യാനുള്ള. ഇപ്പം പോലീസുകാർ പറഞ്ഞ പോലെ 18 വയസ്സില്ലയോ, അവന് എവിടെയും പോയി ജീവിച്ചൂടായോ. സുരേന്ദ്രൻ എത്ര വർഷം കൊണ്ട് ജോലി ചെയ്യുന്നു? ഞാനോ? ഞാൻ ഒത്തിരി വർഷങ്ങൾ കൊണ്ട്. എത്ര വയസ്സുള്ളപ്പോൾ ജോലിക്ക് പോയി തുടങ്ങി കാണും? നല്ല ഉദ്ദേശം. എങ്കിലും ഒരു 10 വയസ്സ് കഴിഞ്ഞ്, 10 വയസ്സ് മുതൽ വീട്ടിലെ ജോലി മുതൽ തുടങ്ങിയതാണ്. വീട്ടിലെ ജോലികൾ പോലെ കടയിലെ പണികളും കടയിൽ നിന്നും ഒക്കെ ജീവിച്ച് വന്നതാണ്. കുറച്ച് കാലങ്ങൾ കൊണ്ട് ഒത്തിരി കാലത്തിന് ശേഷം കടയിലെ പണി വിട്ടാണ് നാട്ടിലെ പണിക്ക് നിന്ന് വീട്ടിലെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അധ്വാനിച്ച് കൊണ്ടുവരുന്നത് വീട്ടിലെ ചിലവിന് മാത്രമേ തികയുന്നുള്ളൂ. അത് സുരേന്ദ്രൻ മാത്രമാണ്? ആ, മാത്രമാണ്. മറ്റവരെല്ലാം ഒരേ ആവശ്യത്തിന് വേണ്ടി, ഒരേ കാര്യങ്ങൾക്കും വേണ്ടി ജോലിക്ക് പോകുന്നു, ജീവിക്കുന്നു. അതിനിടയ്ക്കാണ് ചെറിയൊരു സങ്കടം വന്നതും. അന്നേരം നമ്മൾ ചുറ്റും കാഴ്ചപ്പാട് നോക്കിയപ്പോൾ ഈ കവിത എഴുതാനുള്ള അവസ്ഥ പ്രേരണയായത്. അതുകൊണ്ടാണ് ലഹരിയെക്കുറിച്ച്, ലഹരിയെക്കുറിച്ച് കവിത എഴുതിയത്. അനിയനല്ലേ? അനിയനാണ്. അവനെ നിയന്ത്രിക്കാൻ ജ്യേഷ്ഠന് കഴിയില്ലേ? കഴിയാൻ ശ്രമിച്ചതാണ്, നടന്നില്ല. എന്തായിരുന്നു അവൻ്റെ ജീവിതം? എങ്ങനെയാണ് ഈ വഴിയിലൂടെ ആയിപ്പോയത്? അത് കുട്ടിക്കാലം മുതൽ ഒരു 7-8 ക്ലാസ് ഞാൻ നോക്കിയപ്പം ലഹരി ഉപയോഗിക്കുമ്പോൾ വീട്ടുകാരോട് പറയാ, എല്ലാവരും വിലക്കി, അയലത്തുകാർ വിലക്കി, എല്ലാവരും വിലക്കി. എന്നിട്ടും നിന്നില്ല. 10-ാം ക്ലാസ്സായി, അന്നേരം ലഹരിയുടെ കാഠിന്യം കൂടി, അന്നേരവും വിലക്കി. സാറന്മാരെ കൊണ്ട് പറഞ്ഞു, പല പോലീസുകാരെ കൊണ്ട് പറയിച്ചു, പല സാറന്മാരെ കൊണ്ട് പറയിച്ചു, അതും നടന്നില്ല. വീണ്ടും ലഹരിയുടെ ഉപയോഗം വീണ്ടും കൂടി. അത് സ്ഥിരം സംഭവമായി കഴിഞ്ഞപ്പോൾ മാറില്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. അവിടെ നമ്മൾ പരിപാടി സ്റ്റോപ്പ് ചെയ്തു.
ഈ ആദ്യമൊക്കെ ഇത് കാണുമ്പം അടിക്കാനൊന്നും കഴിയില്ലായിരുന്നു. അത് അടിക്കാനൊക്കെ നോക്കിയപ്പോഴും ശ്രമിക്കും, അവൾ പറഞ്ഞു അത് മാറും, സമയത്തിന്റെ ആയിരിക്കും മാറും എന്നൊക്കെ പറഞ്ഞു കൊണ്ടാണ് ഭാര്യയെ പറഞ്ഞു. ഭാര്യയാണ് കൂടുതൽ സ്നേഹം കൂടുതൽ സ്നേഹം കൊടുത്തത്. എന്നിട്ട് ഞാൻ ഇതിന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഒരു ഒറ്റപ്പെട്ട വന്നു. വന്നിട്ട് ഇവിടങ്ങളെ തൽപ്പിച്ച് പറഞ്ഞ് മൂന്ന് പേരെയും കൗൺസിലിംഗ് ചെയ്യണം, മനസ്സിരിപ്പം മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ. അല്ലേ അവർ ഞാൻ പറഞ്ഞു. അപ്പം എന്നിട്ട് അവൻ വന്നില്ല. എന്നിട്ട് വിളിച്ച് വരാൻ പറഞ്ഞപ്പം വന്നില്ല. ബന്ധുക്കളാരും സഹായിക്കാൻ സുരേന്ദ്രനില്ലേ? ഇല്ല, എല്ലാം പെങ്ങളുടെ മരണത്തോടുകൂടി ഉൾപ്പെട്ട ബന്ധുക്കളെല്ലാം വിട്ടുപോയി. അമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ സഹായിക്കാൻ കരിക്കല് സാർ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ഇതുവരെയും അങ്ങനെ പോയിരുന്നത് പേടക്കാലം കൊണ്ട്. യവൻ ഇങ്ങനെ പോയണമെങ്കിൽ പോയിട്ട് വന്ന് വിളിച്ചുകൊണ്ട് വന്ന് കഴിഞ്ഞ് പിന്നെ പറഞ്ഞ് ഇനി ഈ ഇതേപോലെ കഷ്ടപ്പെട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു പ്രാവശ്യം വിളിച്ചോ പോയി പലവട്ടം വിളിച്ചു ഓടിയിട്ടുണ്ട്. അപ്പോൾ സാർ പോയി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈ ലാസ്റ്റ് ഇങ്ങനെ അങ്ങ് ഇറങ്ങി പോയി വന്നപ്പോഴാണ് പോലീസുകാരോടൊക്കെ പെണ്ണ് സേവിച്ചിട്ടും പറ്റാത്തതിന് സാർ തന്നെ പോയി തിരക്കി കണ്ടുപിടിച്ച് കൊണ്ടുവന്നു. അങ്ങനെ എത്ര ദിവസം നിന്ന് വന്നിട്ട്? എന്നിട്ട് മതിയാതെ എന്നാൾ നിന്നില്ല. ആ ഒരു മാസത്തിനകത്ത് വെച്ച് വന്നിട്ട് എൻ്റെ ഒരു കണക്ക് നോക്കുവാണെങ്കിൽ ഒരു രണ്ട് മാസം കറക്റ്റായിട്ട് എന്നിട്ട് ജോലിക്ക് വന്ന് തുടങ്ങി. ജോലിക്കിടയിലും ഇതുകൊണ്ട് നമ്മൾ വന്നിട്ട് പോലും നിൽക്കത്തില്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ ചോദിക്കാനും പറയാനും ഒന്നും ഇല്ല. അന്നേരത്തേക്ക് കണ്ടീഷൻ മോശമായി. കാരണം അത് നമ്മളെ പറഞ്ഞാൽ അടിക്കും എന്നുള്ള രീതി. അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടില്ലെന്ന് പറയുന്നില്ല, പലവട്ടം അടിച്ചിട്ടുണ്ട്. രണ്ട് മക്കളെ അടിച്ചിട്ടില്ല? ഇല്ല, അടിച്ചിട്ടില്ല. അടിച്ചിട്ടുണ്ട് പല കുറ്റങ്ങളിൽ. ചെറുപ്പത്തില് അടിച്ചാൽ കേൾക്കത്തില്ല എന്ന് തോന്നുമ്പോൾ ഇപ്പോഴും അടുപ്പിൽ തീ പോകണമെങ്കിൽ സുരേന്ദ്രൻ പണിയെടുക്കണം. ഞാൻ പോയി പണിയെടുക്കുന്നു. പത്ത് ദിവസം പണിഞ്ഞില്ലെങ്കിൽ വീട് പട്ടിണിയാണ്. പണിഞ്ഞില്ലെങ്കിൽ കുഴപ്പം, പിന്നെ റേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ് പോവാം. പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. അത് നമുക്ക് ഏത് കഷ്ടപ്പാട് വന്നാലും എത്ര ഇല്ല എന്ന് പറഞ്ഞാലും വീട്ടിലെ യാതൊരു ദാരിദ്ര്യവും ഉണ്ടാവത്തില്ല. എപ്പോഴും നമ്മൾ പണി ചെയ്യുന്ന എന്താണ് ജീവിതത്തിൽ ഇനി വലിയൊരു ആഗ്രഹം എന്തെങ്കിലും ബാക്കിയിട്ടോ? എന്തെങ്കിലും അങ്ങനെ അങ്ങനെയൊന്നുമില്ല. സന്തോഷമായിട്ട് വീട് വന്നിരുന്ന് കഴിയണം, അത്രേ ഉള്ളൂ. എനിക്ക് വില ഇത് കൊണ്ട് തരണമെന്നില്ല, സന്തോഷമായിട്ട് കഴിയണമെന്ന് മാത്രമേ ഉള്ളൂ. വീട്ടിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവണമെന്നേ ഉള്ളൂ. ജോലി ആരോഗ്യം ഉള്ളിടത്തോളം സുരേന്ദ്രൻ ജോലി ചെയ്തോളൂ. ആരോടെങ്കിലും അസൂയ, കുശുമ്പ്, വൈരാഗ്യം ഒന്നുമില്ല. ശത്രുക്കളുണ്ടോ ജീവിതത്തിൽ? ഉണ്ടായിരിക്കാം, ഇഷ്ടംപോലെ ഉണ്ടായിരിക്കാം. നേരിട്ടൊന്നുമില്ല, ആരുമായി ഒരു വഴക്കുണ്ടാക്കിയിട്ടില്ല, ഒന്നുമില്ല. കവിതയും കഥയും ജീവിതവും ഇതൊക്കെ മനോഹരമാണ്, കഴിവൊക്കെ മനോഹരമാണ്. പക്ഷേ ഏറ്റവും മനോഹരമായ കവിത ജീവിതമാണ് അല്ലേ? ജീവിതത്തിൽ അച്ഛനും അമ്മയും സന്തോഷിക്കുന്നതിനേക്കാൾ വലിയ കവിത എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഏതായാലും ആ എഴുതിയ കവിതയുടെ ഈ ലഹരിയുടെ ഒരു രണ്ട് നാല് വരിയൊന്ന് ചെല്ലാവോ? കാണാതെ അറിയൂ. ലഹരി ഉപയോഗം മൂലം വഴിമുട്ടിയ ജീവിതങ്ങൾക്കായി ലഹരി മർഡറോട് പറയുന്ന സന്ദേശം ലഹരിയുടെ കണ്ണീർ വിലാപം. എല്ലാ എൻ്റെ അനിയൻ ഉൾപ്പെടെ അനിയൻ മുതൽ അയൽവാസി വരെയും, അയൽവാസി മുതൽ പഞ്ചായത്ത് വരെയും, പഞ്ചായത്ത് മുതൽ വിവറേജ് വരെയും ഉള്ള എല്ലാ ജനങ്ങൾക്കും വേണ്ടി ഈ കവിത, ലഹരി ഉപയോഗിക്കുന്ന എല്ലാ ജനങ്ങൾക്കും വേണ്ടി ഈ കവിത കണ്ണീരോടെ സമർപ്പിക്കുന്നു. മർദ്ദേ കുലത്തിൻ പ്രണയമാം ഞാനെന്ന ലഹരി, നാടിൻ്റെ നന്മകൾ പിറവിയെടുക്കാനും മർദ്ദരുടെയുള്ളിലും ഞാനെന്ന ലഹരി. രാജ്യസേവനം ചെയ്യുന്ന ഭടന്മാർക്ക് മുൻപേ കൊടുക്കുന്നു ഞാനെന്ന ലഹരി. മർദ്ദകുലത്തിൻ്റെ ആഘോഷവേളയ്ക്ക് മുന്നിലായി നിൽക്കുന്നു ഞാനെന്ന ലഹരി. ആഡംബരത്തിൽ മർദ്ദരെ ഹുങ്കുകാട്ടുന്നരും ഞാനെന്ന ലഹരി. മാനുഷ്യരെ ചുംബനാക്കി അഹങ്കാരത്തിൽ മുക്കിക്കയറ്റുന്നു ഞാനെന്ന ലഹരി. ചിരിക്കാത്ത മർദ്ദരെ ഓർത്തോർത്തു ചിരിപ്പിക്കും ഞാനെന്ന ലഹരി. ഇത്രയും കാണാൻ അറിയുള്ളൂ. ഓക്കെ, ഞാൻ ഈ ജീവിതത്തെ കാണാൻ ശ്രമിച്ചത് ഇതുപോലെ പ്രയാസങ്ങളിൽ ജീവിക്കുന്ന പല കുടുംബങ്ങളും നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. കഷ്ടപ്പാടുകാരാണ്. അവരുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ പലപ്പോഴും അവരുത്തരവാദിയല്ലാത്ത വിധം തീരുമാനിക്കപ്പെടുന്നതാണോ എന്ന് പോലും തോന്നിപ്പോകും. ഏതായാലും ഇരുവരെയും ഒരുപക്ഷെ ഒരു ഇടവേളയ്ക്ക് ശേഷം കാണുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ തിരിച്ചറിയുന്ന, മനസ്സിലാക്കുന്ന സന്തോഷകരമായ ഒരു സാധു കുടുംബജീവിതം
ഇവർക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനൊപ്പമുണ്ട്, ഇവരോടൊപ്പം നിങ്ങളും ഉണ്ടാകണം പ്രാർത്ഥനയോടെ.